നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ പുതിയൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ആണ്. മുകളിൽ കാണുന്ന വീഡിയോ, താഴെ കാണുന്ന വീഡിയോ രണ്ട് സ്ഥലത്തെയല്ല, ഒറ്റ സ്ഥലത്തെ മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചേർത്തലയിൽ നിന്ന് നമ്മൾ 11 മൈലിലോട്ട് പോകുമ്പോൾ ഉള്ള വ്യത്യാസമാണ് കാണുന്നത്. അന്ന് ഒരുപാട് മരങ്ങളൊക്കെ ഇടത്തെ സൈഡിലായിട്ടുണ്ടായിരുന്നു, വാഗമരങ്ങളൊക്കെ. അതെല്ലാം മുറിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇപ്പം ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിരിക്കുന്നത്. മുകളിൽ കാണുന്ന വീഡിയോ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 May 2023 വീഡിയോ ആണ്. താഴെ കാണുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അപ്ലോഡ് ചെയ്ത 17 May 2024 എടുത്ത വീഡിയോ ആണ്. ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പണി തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഫാസ്റ്റായിട്ടായിരുന്നു നടന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാസങ്ങളോളം വലിയ പണിയൊന്നും KCC ബിൽകോണിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പണി ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ക്രാഷ് ബാരിയർ നിർമ്മാണവും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പുരോഗമിച്ച് വരുന്നുണ്ട്. നമ്മൾ പിന്നെ നേരെ വരുന്നിടത്ത് ഏകദേശം ഒരു 11 മാസം മുമ്പാണ് പഴയ വീഡിയോ എടുത്തിരിക്കുന്നത്. അന്ന് അണ്ടർപാസിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് 11 മൈൽ ഭാഗത്തായിട്ട് വരുമ്പോൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം 11 മൈലിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത്രയും മാറ്റങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ സെൻറ്റ് മൈക്കിൾസ് കോളേജിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു ഇവിടുത്തെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വലത്തെ സൈഡിലായിട്ട് കാണുന്ന വലിയ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി കളഞ്ഞു. ഇവിടെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയും രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട്. സെൻറ്റ് മൈക്കിൾസ് കോളേജിൻ്റെ അടുത്തുള്ള മാറ്റങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കണിച്ചുകുളങ്ങര കഴിഞ്ഞിട്ട് പിന്നെ വലത്തെ സൈഡിലായിട്ടുള്ള ശ്രീനാരായണ കോളേജിൻ്റെ അടുത്തായിട്ടാണുള്ളത്. അന്ന് ഈ ഒരു ഭാഗത്ത് കുറച്ച് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ കുറച്ച് മരങ്ങൾ കൂടി മുറിച്ച് മാറ്റിയതിന് ശേഷം രണ്ട് സൈഡിലായിട്ട് ഇപ്പം കോളേജിൻ്റെ ഫ്രണ്ടിൽ ഡ്രൈനേജിൻ്റെ പണി തന്നെയാണ് ഈ ഒരു ഭാഗത്തും പൂർത്തിയായിരിക്കുന്നത്. മറ്റു പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടില്ല. എങ്കിലും അത്യാവശ്യം വലിയ മാറ്റങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പണിയിപ്പം വേഗത്തിലാക്കിയിട്ടുണ്ട് KCC ബിൽകോണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കഞ്ഞിക്കുഴി SL പുരം ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. അന്ന് ഈ SL പുരത്തായിട്ട് നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അതിപ്പം കുറച്ച് നാളിന് മുമ്പ് തുടങ്ങി, പെട്ടെന്ന് തന്നെയായിരുന്നു ഇത്രയും പണി പൂർത്തിയായിരിക്കുന്നത്. ഗർഡറുകളുടെ പണിയും ഇതേപോലെ പണി പൂർത്തിയായിട്ടുണ്ട്. അന്നിപ്പം ഇടത്തെ സൈഡിലൊക്കെ ആയിട്ട് ബിൽഡിങ്ങൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ടുള്ള രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം അതൊക്കെ പുതുക്കി പണിഞ്ഞ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പോഴും ഒരുപാട് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം പുതിയ വീഡിയോയ്ക്കകത്ത്, പഴയ വീഡിയോയ്ക്കകത്തൊക്കെ ഒരുപാട് മരങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയും രണ്ട് സൈഡിലൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അടുത്തത് നമ്മളിനി വളവനാട് ഭാഗത്തേക്കാണ് പോകുന്നത്. വളവനാട് അന്ന് അണ്ടർപാസിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളായിരുന്നു. ഇപ്പം ഈ ഒരു ഭാഗത്ത് അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ചും കൂടെ പണി കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 11 മാസം മുമ്പേ ചെയ്ത വീഡിയോയുടെയും ഇപ്പോഴത്തെ വീഡിയോയുടെയും പൂർണ്ണമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ കാണണമെന്നുണ്ടോ ഉള്ളവർക്ക് അത് കയറി കാണാവുന്നതാണ്. അപ്പം വളവനാട് ഭാഗത്തെ അപ്ഡേറ്റ് ഇതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കലവൂര് ഭാഗത്തേക്കാണ് പോകുന്നത്. കലവൂര് ഭാഗത്ത് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ
വ്യത്യാസമാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം അറിയുന്നത്. ഇവിടെ ഇപ്പം ഇത്രയും വ്യത്യാസങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കലവൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. കലവൂർ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പം വ്യത്യാസമായിട്ട് തോന്നുന്നത് ഇടത്തെ സൈഡിലായിട്ട് അവർ മണ്ണിട്ട് ലെവൽ ചെയ്തിരിക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടെ മെറ്റിൽ കൊണ്ടുവന്നിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണം ഇപ്പം കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇടത്തെ സൈഡിലായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അന്ന് മണ്ണിട്ട് ലെവൽ ചെയ്തിരുന്ന ഭാഗത്ത് ഇപ്പം മെറ്റിലിട്ട് കുറച്ചും കൂടെ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കലവൂർ ഭാഗത്തായിട്ട് നമുക്കിപ്പം എടുത്തു പറയേണ്ട ഒരു മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പം എടുത്തു പറയാനുള്ളത്. മറ്റു പണികളൊക്കെ സാധാരണ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ ഇടത്തെ സൈഡിലായിട്ട് അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടം കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് കുറച്ചും കൂടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ആലപ്പുഴ ജില്ലയിൽ ഈ റീച്ചിലെ വിവിധ സ്ഥലങ്ങളിലെ വ്യത്യാസത്തിൻ്റെ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.